സിൽക്കാരയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം കൂടി ചേരുന്നു നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ഈ രാജ്യം കാത്തിരുന്ന അല്ലെങ്കിൽ രാജ്യം അത്രമേൽ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണിത്. കാരണം ഇത്രയും ദിവസങ്ങളായി ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു രക്ഷാദൗത്യമാണ്. ലോകത്തിലെ വലിയ തുരങ്ക ദൗത്യ വിദഗ്ധരെയൊക്കെ എത്തിച്ചു. എന്നിട്ടും വലിയ പ്രതിസന്ധികൾ വെല്ലുവിളികൾ നേരിട്ടു. ഒരുപാട് ദിവസം ഇനിയും എടുത്തേക്കാം എന്ന തരത്തിലുള്ള ആശങ്ക ഉയർന്നു. പക്ഷേ എന്തായാലും ഈ 17-ാം ദിവസം റോബിൻ സിൽക്കാരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ആംബുലൻസുകൾ നിരനിരയായി എത്തുന്നു, 4 തൊഴിലാളികളെ പുറത്തേക്ക് എത്തിച്ചു, ബാക്കിയുള്ളവരെ എത്തിക്കുന്ന ഘട്ടത്തിലാണ് എന്ന വാർത്തയാണ്. അബ്ജോത്ത്, തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ രാജ്യം കുറെ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. നമുക്കറിയാം വലിയ ഒരു ദുഷ്കരമായ ദൗത്യമാണ് സിൽക്കാരയിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത്. പലതരത്തിലും പ്രതിസന്ധി ഈ ഒരു ദൗത്യത്തിന് ഉണ്ടാവുകയും ചെയ്തു. കാരണം ആദ്യ ദിവസം ഈ തൊഴിലാളികൾ അവിടെ കുടുങ്ങിയ ശേഷം ഇവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരും എന്നുള്ള ആലോചനകൾ നടന്നപ്പോൾ ഒരൊറ്റ വഴി മാത്രമാണ് ആദ്യം ആലോചിച്ചിരുന്നത്. അത് ഈ തൊഴിലാളികൾ കുടുങ്ങിയതിന് മുമ്പ് എങ്ങനെയാണോ ഈ തുരങ്കം ഇടിഞ്ഞു വീണത് ആ ഭാഗത്തുള്ള അവശിഷ്ടങ്ങളെല്ലാം നീക്കുക, ആ അവശിഷ്ടങ്ങൾ നീക്കിയ ശേഷം തൊഴിലാളികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നായിരുന്നു ഉദ്യോഗസ്ഥർ എല്ലാവരും കരുതിയത്. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുകയും അതിനുള്ള യന്ത്രങ്ങൾ അവിടെ എത്തിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞാണ് അത് ദുഷ്കരമായ ഒരു ദൗത്യമാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം വളരെ കുറച്ച്, ഏതാണ്ട് 60 മീറ്റർ ദൂരം മാത്രമേ തുരക്കാനുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ മാറ്റാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനിടയിൽ വലിയ ഇരുമ്പ് പാളികളും മറ്റും ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, കരിങ്കല്ലുണ്ട്. ഇതെല്ലാം തന്നെ മാറ്റുക ദുഷ്കരമാണ് എന്ന് ഏറെ താമസിയാതെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുകയായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് ഒരു ചെറിയ പൈപ്പ് അകത്തോട്ടിടുകയും ആ പൈപ്പ് തുരന്ന് അകത്തോട്ട് കയറ്റിയ ശേഷം ആ പൈപ്പിലൂടെ തൊഴിലാളികളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തത്. അങ്ങനെ ഏതാണ്ട് 90 mm ഉള്ള ഒരു പൈപ്പ് ആദ്യം തുരന്ന് കുറച്ചു ദൂരം അകത്തേക്ക് കയറ്റുകയുണ്ടായി. എന്നാൽ പിന്നീട് ആ പൈപ്പ് അകത്തേക്ക് കയറ്റാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ആ സമയത്താണ് പിന്നീട് രണ്ടാമത് ഒരു ഓഗർ മെഷീൻ ദില്ലിയിൽ നിന്ന് എത്തിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്. ഓഗർ മെഷീൻ കൊണ്ടുവരാൻ വ്യോമസേനയും സഹായിച്ചു. അങ്ങനെ വ്യോമസേനയുടെ 3 വിമാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഓഗർ മെഷീൻ ഉത്തരാഖണ്ഡിലേക്ക് എത്തിച്ചു. ആ ഓഗർ മെഷീൻ കൊണ്ടുവരികയും പിന്നീട് ഈ ഒരു പൈപ്പ് അകത്തേക്ക് കയറ്റാനുള്ള തുരക്കൽ നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ 900 mm പൈപ്പിനകത്തേക്ക് 800 mm പൈപ്പ് കയറ്റിക്കൊണ്ട് ആ ഒരു ദൗത്യം തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. പക്ഷേ ദില്ലിയിൽ നിന്ന് കൊണ്ടുവന്ന മെഷീനും ഇടയ്ക്ക് പണിമുടക്കി, അതും പ്രവർത്തനരഹിതമായി. ഇതേ തുടർന്ന് ഇൻഡോറിൽ നിന്ന് പുതിയൊരു മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള ഒരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അത് വ്യോമസേനയുടെ സഹായത്തോടു കൂടി ഉത്തരാഖണ്ഡിൽ എത്തിക്കുകയും ചെയ്തു. ആ ഒരു എന്തായാലും ആ ദൗത്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരു തവണ കൂടി മണ്ണിടിച്ചിൽ ഉണ്ടായി. ഈ തുരങ്കത്തിന്റെ ഒരു ഭാഗം കൂടി ഇടിഞ്ഞു വീണു. ഇത് പണിയെ ആദ്യം ബാധിച്ചു. അതിനുശേഷം പിന്നീട് പലപ്പോഴും ഈ മെഷീൻ ഈ അകത്തുള്ള ഈ തുരക്കുന്ന ഭാഗത്തുള്ള വലിയ ലോഹ കഷ്ണങ്ങളിലൊക്കെ തട്ടി നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. അത് കഴിഞ്ഞ് ഈ മെഷീൻ കേടാവുന്നു, നിരന്തരം കേടാവുന്നു. അപ്പോൾ അത് പരിഹരിക്കാനുള്ള മറ്റ് യന്ത്രങ്ങളും മറ്റും ഉത്തരാഖണ്ഡിൽ എത്തിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ റോബിനൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഡെറാഡൂണിൽ നിന്ന് പോവുകയാണെങ്കിൽ വളരെ ഉയരത്തിലാണ് ഈ ഒരു പ്രദേശം ഉള്ളത്. അപ്പോൾ അവിടേക്ക് എല്ലാ ഉപകരണങ്ങളും മറ്റും എത്തിക്കുക നീണ്ടുപോവുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഈ തൊഴിലാളികളുടെ സുരക്ഷിതമായ ഒരു രീതി അത് ഉറപ്പാക്കുക ഈ സമയം എന്നതായിരുന്നു സർക്കാരിന് മുമ്പാകെയുള്ള വലിയ വെല്ലുവിളി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആദ്യം ഇവർക്ക് ഭക്ഷണവും മറ്റും ചെറിയ പൈപ്പിലൂടെ ആദ്യം എത്തിക്കുകയും പിന്നീട് ഒരു പൈപ്പ് വിജയകരമായി ഈ തൊഴിലാളികളുടെ അടുത്തേക്ക് ഇടാൻ മറ്റൊരു പൈപ്പ് കൂടി ഇടാൻ സാധിക്കുകയും ചെയ്തു. അതിലൂടെയാണ് ഭക്ഷണവും വെള്ളവും ഒക്കെ തൊഴിലാളികൾക്ക് നൽകിയത്. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ ഇവരോട് സംസാരിച്ചു. ഡോക്ടർമാർ സംസാരിച്ചതിനനുസരിച്ച് അവർക്കുള്ള മരുന്നുകൾ ഡോക്ടർമാർ എഴുതുകയും ആ മരുന്നുകൾ ഈ തൊഴിലാളികൾക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഒരു എൻഡോസ്കോപ്പി ക്യാമറ അകത്തേക്ക് കയറ്റി വിടുകയും ഈ തൊഴിലാളികളെ കാണാൻ കഴിയുകയും ഒക്കെ ചെയ്തു. തൊഴിലാളികളോട് സംസാരിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തു. 41 തൊഴിലാളികൾക്കിടയും ആരോഗ്യാവസ്ഥ നന്നായിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് പിന്നീട് പലപ്പോഴും മന്ത്രിമാരും അവിടെ എത്തിയ ഉദ്യോഗസ്ഥരും ഒക്കെ നൽകിയത്. എന്തായാലും ഇത്രയും ദിവസം ഈ ഒരു തുരങ്കത്തിനകത്ത് കുടുങ്ങിക്കിടന്നവരാണ്. അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചത്. അതുകൊണ്ട് ഈ ലൈറ്റുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നെങ്കിലും പിന്നീട് ഈ തൊഴിലാളികൾക്ക് ഈ ലൈറ്റുകളും മറ്റും പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഓഗർ മെഷീനുകൾ എത്തിച്ച ശേഷമാണ് അവസാനത്തെ 15 മീറ്ററിന്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായത്. കാരണം ഈ മെഷീനുകളെല്ലാം പ്രയോഗിക്കുമ്പോൾ ഈ മെഷീൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഓഗർ മെഷീൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷമാണ് ഈ തുരക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത്. ആ ബ്ലേഡ് അകത്തേക്ക് തുരക്കുന്ന സമയത്തേക്ക് ഈ മെഷീൻ
ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉറച്ചിരിക്കണം. പക്ഷേ അതിന് കഴിയാത്ത രീതിയിൽ ഈ ബ്ലേഡ് പല ലോഹപാളികളിലും തട്ടുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മെഷീൻ ഉയർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ മൂന്നോ നാലോ തവണ പെട്ടെന്ന് ഉറയ്ക്കുന്ന കോൺക്രീറ്റ് ഉപയോഗിച്ച് ഈ മെഷീൻ അവിടെ ഘടിപ്പിച്ചു നിർത്താനുള്ള ഒരു നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും അതിനുശേഷം പിന്നീട് ആറ് വഴികൾ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുകയും ചെയ്തു. നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് ഭാസ്കർ കുൽബെ അവിടെ എത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ വിദേശത്തെ പല വിദഗ്ധരെയും ഇന്ത്യ വിളിച്ചു വരുത്തി അവരുമായി സംസാരിച്ചു.